കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അപ്രതീക്ഷിതമായൊരു എവിക്ഷനാണ് സംഭവിച്ചത്. ഹൗസിലെ ഏറ്റവും സ്ട്രോങ് ആയ പ്ലെയറായി സഹ മത്സരാർത്ഥികൾ പോലും കരുതുന്ന ഗബ്രി ജോസ് പുറത്തായിരിക്കുന്നു. ഹൗസിൽ കയറി രണ്ടാം ദിവസം മുതൽ ഗബ്രി എന്ന പേര് ചർച്ചയായി തുടങ്ങിയതാണ്. മികച്ച ഗെയിമറും ഈ സീസണിലെ വില്ലനുമായിരുന്നു ഗബ്രിയെങ്കിലും പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിൽ താരം വളരെ പിന്നിലായിരുന്നു. രണ്ടാം ദിവസം മുതൽ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിക്കൊപ്പം നിന്ന് ലവ് ട്രാക്ക് കളിച്ചതിനാലാണ് ഗബ്രിക്ക് പ്രേക്ഷക പിന്തുണ കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഗബ്രി നല്ലൊരു മൈൻഡ് ഗെയിമറാണെന്ന കാര്യം പോലും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നില്ല. ഗബ്രി പുറത്തായതോടെ പഴയ ഫോമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ജാസ്മിൻ. ആഞ്ഞു പിടിച്ചാൽ കപ്പ് കയ്യിൽ വരുമെന്ന കാര്യം ജാസ്മിനും ഏകദേശം മനസ്സിലായ മട്ടാണ്. ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് മാത്രമേ ഹേറ്റേഴ്സ് ഉള്ളൂ. ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് ഒട്ടനവധി ആരാധകരുണ്ട്. ഗബ്രി പുറത്തായാൽ ജാസ്മിൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഗെയിം കളിക്കുമെന്ന കാര്യം ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഉറപ്പായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഗബ്രിയുടെ പുറത്താകൽ ആഗ്രഹിച്ചിരുന്നു. ഗബ്രിയുടെ എവിക്ഷൻ ചെറിയ രീതിയിൽ ജാസ്മിനെ തളർത്തിയിട്ടുണ്ടെങ്കിലും സംസാരിക്കേണ്ടയിടത്ത് സംസാരിക്കാനും നിലപാടുകൾ പറയാനും ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൗസിൽ യുദ്ധം ജാസ്മിനും ജിൻഡോയും തമ്മിലാണ്. ജാസ്മിനെ മാനസികമായി തളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ജിൻഡോയും നടത്തുന്നുണ്ട്. അതേസമയം ജാസ്മിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബിഗ് ബോസ് സീസൺ 6 രാജാവില്ല, ഉള്ളത് ഒരേ ഒരു താരനാണി മാത്രം. തൻ്റെ ഉറ്റവൻ പോയാലും ധൈര്യം കൈവിടാതെ പൊരുതുന്ന താരറാണി. ജിൻഡോയെന്നല്ല, റോക്കി വിചാരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ 23 വയസ്സുകാരിയെ. എന്തോ മലമറിക്കുമെന്ന് പറഞ്ഞ് 6 പേർ വൈൽഡ് ഗാർഡായി വന്നു. അതിലൊരുത്തൻ കിളി പോയതുപോലെ ഇപ്പോൾ നാട്ടിൽ അവിടെ ഇവിടെ നടപ്പുണ്ട്. സീസൺ 6 ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ പൊരുതി നിന്ന് കപ്പടിക്കാൻ പോകുന്ന ജാസ്മിൻ തന്നെയാണ്.